വന്നുടനെ തന്നെ ജാൻമണിയെ ടാർഗറ്റ് ചെയ്ത്, അതെ, ശ്രീകുമാർ, അഭിഷേക് ശ്രീകുമാർ ജാൻമണിയെ ടാർഗറ്റ് ചെയ്യാണ്. അതെ, ഏലിയൻ ലാംഗ്വേജ്. ഈ ഏലിയൻ ലാംഗ്വേജ് ഒന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. വാട്ട് ഡു യു മീൻ ബൈ ഏലിയൻ ലാംഗ്വേജ്? ഐ ആം ലുക്കിംഗ് ലൈക്ക് എ ഏലിയൻ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ജാൻമണിയെ ടാർഗറ്റ് ചെയ്യാണ് ശ്രീകുമാർ. എന്തായി തീരും? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ചെയ്തിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ സംഭവം ലൈവിൽ കഴിഞ്ഞു കേട്ടോ. അപ്പം അതായത് ഒരു സംഭവത്തിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഓൾറെഡി ശ്രീകുമാർ എല്ലാവരുടെയും കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഇടപെട്ട് നിൽക്കുകയാണ്. കാര്യം പുള്ളിക്കാരൻ്റെ പോയിന്റ് അങ്ങോട്ട് വെക്കുകയാണ്. അതായത് എൽ ജി ബി ടി ക്യൂവിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ആളാണ്. എന്താണ്, അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്കും മനസ്സിലായത്, ജാൻമണിക്ക് മനസ്സിലായി, ജയദീപ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ആ കണ്ടസ്റ്റൻസിന് മനസ്സിലായി. അപ്പോൾ ശ്രീകുമാർ ഇങ്ങനെ നിന്ന് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജാൻമണീനെ. അപ്പോൾ ആരെ കുത്തുക വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാൻമണി അത് തിരിച്ച് കുത്തും, അപ്പം മനസ്സിലായിക്കോളും കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആഹാ, മനസ്സിലാവത്തില്ല, നിങ്ങളുടെ ഏലിയൻ ലാംഗ്വേജ് ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. വാട്ട് ഡു യു നോൺ ബൈ ഏലിയൻ ലാംഗ്വേജ്? ഐ ആം ലുക്കിംഗ് ലൈക്ക് എൻ ഏലിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലൈനിനെ പോലെയാണോ ഇരിക്കുന്നത്? ഞാൻ ഏലിയനെ പോലെ ഇരിക്കുന്നത്? അപ്പോൾ അതെനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഏലിയനെ പോലെയാണ് ഇരിക്കണോ അല്ലേ എന്നുള്ളത്, ഏലിയനെ പോലെ കാലി കഴിയും എനിക്കുണ്ടോ? പറയൂ. ദാറ്റ് ഇസ് ക്യാരക്ടർ അസാസിനേഷൻ, യു ആർ ഡൂയിങ് മൈ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറഞ്ഞ് ജാൻമണി നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു കുറച്ച് ബിറ്റേ ഉള്ളൂ, കുറച്ച് നേരമേ ഉള്ളൂ. അതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അഭിഷേക് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പുള്ളി മാറുന്നേ ഇല്ല. ആ അത് അങ്ങനെയാണോ എങ്കിലും ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളാരാണ്? നിങ്ങൾ പറയരുത്, നിങ്ങളുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയാണ്. നിങ്ങളെൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാണ്. അപ്പം ജാസ്മിൻ ഉടനെ കയറുന്നത് അതെന്താ നിങ്ങൾ ഏലിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞത്? അല്ല, ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഈ ഏലിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മനസ്സിലാവാത്ത കാര്യം കൊണ്ടാണ്, മനസ്സിലാവുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അതിനെന്താ ഏലിയൻ എന്ന് പറഞ്ഞത് എന്നുള്ള രീതിയിൽ, കാര്യം അതിനൊരു ഡബിൾ ടോൺ മീനിങ് പോലെ പറഞ്ഞ് മനസ്സിലായി. അതിനെന്തുകൊണ്ട് ഏലിയൻ എന്ന് പറഞ്ഞത് അതിന് രണ്ട് രീതിയിലെടുക്കാം. അതായത് മനസ്സിലായില്ലേ, അങ്ങനെ രണ്ട് ക്യാരക്ടർ അസാസിനേഷനും എടുക്കാം. അതേപോലെ തന്നെ ഇതിന് വേറെ ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത കാര്യം ഏലിയൻ. അപ്പോൾ ആ രീതി. അപ്പോൾ അതിനകത്ത് സിബിനൊക്കെ പറഞ്ഞ് പോട്ടെ പുറം അങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ തനിക്ക് മാത്രം ഏലിയൻ, ഓക്കെ, നമുക്ക് മാത്രം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് ഒതുക്കി. പക്ഷെ അത് ജാസ്മിൻ ജാൻമണിയെ പോയി വിളിച്ചിട്ട് ജാൻമണി നിന്നെ പ്രൊവോക്കിയ പലതും പറയും, നീ പ്രൊവോക്ഡ് ആവുന്നവർക്ക് അറിയാം, നിന്റെ വീക്ക് പോയിൻ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്, ദയവ് ചെയ്ത് റിയാക്ട് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത് എന്ന് ജാസ്മിൻ ജാൻമണിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ജാൻമണി പിന്നെയും 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 പിന്നെ റിയാക്ട് ചെയ്യുന്ന തോന്നുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡുകൾ വേറെ, വീട്ടുകാർ വേറെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ. അതായത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ ശരിയായിക്കോളും. അതിനിടയിൽ കൂടെ വൈൽഡ് കാർഡുകൾ തമ്മിലടി. അതെ, മുടി കെട്ടിവെക്ക്, ഇങ്ങനെയാണോ കിച്ചണിനകത്ത് നിൽക്കുന്നത്? ആരായിരിക്കും അത്? നന്ദന. ഞാൻ കണ്ടില്ലേ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് നിൽക്കുന്നത്, കയ്യിൽ ഇത്ര നീളമുള്ള ചൂലുണ്ട്, അതിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാണ് സംസാരിക്കണത്. അതെ, കിച്ചണിൽ നിന്നിട്ട് മുടി കെട്ടി വെക്കാനല്ലേ പറഞ്ഞത്? കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും മുടി കെട്ടി വെക്കണം. അപ്പോൾ പൂജ, അതിന് മുടി കെട്ടി വെക്കാൻ നിങ്ങളാരാണ് പറയാൻ? ക്യാപ്റ്റനോ? ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, മുടി കെട്ടി വെക്കണം. പുറത്ത് എനിക്ക് കയ്യടിയായിരിക്കും, മുടി കെട്ടി വെച്ചേ പറ്റൂ. നിങ്ങളത് ഈ ചൂല് മാറ്റ്, ആ ചൂല് മാറ്റണം വേണ്ട, ഞാൻ തീരുമാനിക്കാം. അല്ല, ഇത് കിച്ചണാണ്, ചൂല് മാറ്റി വെച്ചാലേ പറ്റുള്ളൂ. ആ എന്തായിരുന്നാലും മുടി കെട്ടി വെക്കണം. ആ ഞാൻ മുടി കെട്ടി വെക്കാൻ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ക്യാപ്റ്റൻ അല്ലല്ലോ. ആ ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറഞ്ഞ് പൂജയും നന്ദനയും കൂടെ വഴക്കും. മനസ്സിലായി? അപ്പം ഓ വീട്ടുകാർ, ഓ കഷ്ടം തന്നെ മുടി കെട്ടുന്നതിനെ ചൊല്ലി വഴക്ക്. ഏ, മുടി കെട്ടി വെക്കുന്നതിന് വേറൊരു കാരണം, ആ ഋഷിയുടെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബണ്ണെങ്കിലും ആരെങ്കിലും കൊടുക്കണേ. ഋഷിയുടെ മുടിയിൽ മൊത്തം അഴുക്കാണ്, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞോ? നിങ്ങളേതായാലും ജാസ്മിൻ്റെ പുറകെയാണല്ലോ. ഏ, പലപ്പോഴും മുഷിന്ന് ഋഷിയുടെ മുടി ഒന്ന് നോക്കണം കേട്ടോ, ക്ലോസപ്പിൽ ഞാൻ കണ്ട്. ഈ ഋഷിയുടെ മുടിയുടെ അറ്റത്തെല്ലാം അഴുക്ക്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ കാര്യവും ഒന്ന് ബിഗ് ബോസ് ഇന്ന് എനിക്കൊന്ന് വൈൽഡ് കാർഡ് വന്നപ്പോൾ എന്താണ് എൻ്റെ മുടിക്കെന്ന് വെച്ചപ്പോഴും അഴുക്കിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാക്കണം. എല്ലാവരുടെ കാര്യവും കട്ട പോകാനാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ വൈൽഡ് കാർഡുകൾ ഒന്നും ഒന്നിച്ചും മറ്റവരും വേറെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ വൈൽഡ് കാർഡ് ഇടിച്ച് കയറുന്നുണ്ട് അതിനകത്തേക്ക്, ഇടിച്ചിടിച്ച് കയറാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻലി ഇന്ന് ജാൻമണി ശ്രീകുമാർ വഴക്കം ഉണ്ടാവും. അതേപോലെ തന്നെ ഇനി നോമിനേഷൻ്റെ അതിൻ്റെ കാര്യമായിട്ട് വരാം. അതുവരേക്കും ബൈ.